ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഒരു ടേബിൾ ഓർഗനൈസർ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുപോലെയുള്ള ബോക്സസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കോൺഫ്ലെക്സിൻ്റെ ഒക്കെ ബോക്സസ് ആണിത്. ഞാനിവിടെ 3 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര ബോക്സസ് വെച്ച് വേണമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഒരു ബോക്സിന് മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് അടുത്ത ബോക്സ് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമുക്ക് സാധാരണ വൈറ്റ് ഗ്ലൂ വെച്ചും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് സ്റ്റിക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അടുത്ത ബോക്സ് കൂടി ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ 3 ബോക്സും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ വരച്ചു കൊടുക്കാം. ഇനി ഈ വരച്ച ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇത് മുഴുവനായും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് പേപ്പർ വെച്ച് കവർ ചെയ്യണം. ഞാൻ ഇതുപോലെയുള്ള സ്റ്റിക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് സാധാരണ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പർ ആയാലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ സൈഡിലും സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള പീസസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത പീസസ് എല്ലാ സൈഡ്സിലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമ്മൾ നോർമൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ എല്ലാ സൈഡും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലുള്ള ഈ 2 എഡ്ജസ് കൂടി നമുക്കിനി കവർ ചെയ്തെടുക്കണം. അതിനായി ഇതുപോലെ 2 ചെറിയ പീസസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമ്മുടെ ടേബിൾ ഓർഗനൈസർ റെഡിയായി. ഇത് വളരെ യൂസ്ഫുള്ളാണ്. കുറേ കാലം ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന ബോക്സസ് അല്ലേ, അപ്പോൾ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു.